ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം നമ്മളിന്ന് വീടോട് ഇൻട്രോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് ക്ലാരിറ്റിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീട് കാണുന്ന കൂട്ടുകാർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് പ്രശാന്ത് പ്രശാന്തെന്നാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് എൻ്റെ സ്ഥലം കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് മുളങ്ങൂർ എന്ന് പറയും അവിടെയാണ് എൻ്റെ സ്ഥലം വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അതുപോലെ പേഴ്സണലായിട്ടും അയച്ച മെസ്സേജ് ഒരു കാര്യം ആണ് നമ്മളെ ഈ ഗപ്പി കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വളർത്തി വെലുതാക്കി എടുക്കാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയ പെട്ടെന്നൊന്നും ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം സെയിലിൽ ആക്കാവുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഒന്നര രണ്ട് മാസം കൊണ്ട് നമുക്ക് സെയിലിനാകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഗ്രോത്താണ് എനിക്കിവിടെ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ആ ഞാൻ ഇവിടെ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് ഞാനിത് പറയാൻ പോകുന്നത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആർ ടിമിയ നല്ല രീതിയിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ് അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ആർ ഒക്കെ അതായത് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്തും ആർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആർ പകരം ഒരു പ്രത്യേക രീതിയിൽ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത് പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം രണ്ട് മെത്തേഡിൽ നമുക്ക് മൊയ്ന എന്താ പറയുക ലൈവ് ഫുഡ് അത്യാവശ്യമാണ് ആർ ടി എം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊയ്നേയും കൂത്താടിയൊക്കെ അത്യാവശ്യമാണ് നമുക്ക് രണ്ട് മാസം കൊണ്ടൊക്കെ ഗ്രോത്താക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡിൽ അതായത് ഡ്രൈ ഫീഡ് മാത്രം കൊടുക്കാതെ ഇതുപോലെ മൊയിനെ ലൈഫ് ഫീഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൊയിനെ മാത്രം ഞാൻ പറയുന്നില്ല ലൈഫ് ഫീഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഗ്രോത്ത് ഒന്നും കിട്ടില്ല പിന്നെ ഈ രണ്ട് മെത്തേഡിൻ്റെയും ആദ്യത്തെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മാത്രമാണ് ആ രണ്ട് ആ ഒരു വ്യത്യാസമുള്ളു രണ്ട് ഉള്ളൂ പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ തന്നെയാണ് നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ആർ ടി കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടുന്ന ഗ്രോത്ത് നമുക്ക് മറ്റേ മെത്തേഡിൽ ചെയ്യുമ്പോൾ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ആ ഒരു ഗ്രോത്തേക്ക് എത്താനുള്ള ആ ഒരു ടൈം മാത്രമാണ് രണ്ട് മെത്തേഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ ആർ ടി എം എ കൊടുത്തിട്ട് വളർത്തുന്ന ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു ടബേലാണ് ഞാൻ ബ്രോഡ്സിനെ കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ബ്രീഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അതിൻ്റെ മേലെ തന്നെ ഞാൻ അങ്ങനെ അതിൽ നിന്നുള്ള വെള്ളം തന്നെ എടുത്തിട്ട് അതിൽ തന്നെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുക കുഞ്ഞുങ്ങളെ അതിൽ സപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടറിൻ്റെ പി എച്ചും ടെമ്പറേച്ചറും ഒന്ന് വേരിയേഷൻ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ വേറൊരു പ്ലാസ്റ്റിക് പാത്രം വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെറസിന്റെ മേലെ ആയതുകൊണ്ടാണ് ഞാനിതെടുത്ത് താഴെ വെക്കാത്തത് നല്ല രീതിയിൽ വെയിലുണ്ട് അതുകൊണ്ടാണ് അതിനെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷനും വരുന്നില്ല അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം ഒരാഴ്ച നമ്മൾ ആർ ടി ഇമി നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കുറച്ച് വലിയ പാത്രം എടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ രണ്ടോ മൂന്നോ നേരം നന്നായിട്ട് ആർ ടി ഇമിയെ ഫീഡ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ട് നേരമാണ് ഫീഡ് ചെയ്യുന്നത് രാവിലെ വൈകിട്ട് മാത്രമാണ് ആർ ടി ഇമിയെ ഫീഡ് ചെയ്യുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ ആ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ അവരേനെ ഇതുപോലത്തുള്ള കുറച്ച് വലിയ പാത്രത്തിൽ ഇപ്പോൾ ഞാൻ ടയറിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ ഒരു ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതുണ്ട് അല്ലാതെയുള്ള പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പിന്നെ ഇതേപോലെ തെർമോക്കോളിൻ്റെ ബോക്സുകൾ ഇതിലൊക്കെ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ആർ ടിമിഐ കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള പാത്രങ്ങളൊക്കെയാണ് മാറ്റുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആർ ടി എം എടൊപ്പം മൊയിനെ നമ്മൾ ഒരു ഒരു നേരം നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു നേരം ആർ ടി എം വൈകിട്ട് നമ്മൾ മൊയിനയാണ് ഫീഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആർ ടി എം എ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ ഞാൻ മൊയിന ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ് അപ്പോൾ അതിൽ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ആൽഗ്യ വരണം അപ്പോൾ നേരത്തെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബിനോസിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ആൽഗയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ആൽഗ ഉണ്ട് എങ്കിൽ ഞാനിത് എങ്ങനെയാണ് വരുത്തുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മുഴിയുടെ ടാങ്ക് ഒന്നും അല്ലയെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ആൽഗ മാത്രമല്ല ഇപ്പോൾ നമുക്ക് എന്താ ബ്രീഡായി വന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡ് അതിനകത്ത് തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയുടെ ഇല അതേപോലെ നമ്മുടെ മാവിൻ്റെ ഇല ഇതെല്ലാം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് നല്ല നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരിടത്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം നമുക്കൊരു ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിനൊരു കളർ വ്യത്യാസവും വരും അതേപോലെ നല്ല രീതിയിൽ ആൽഗയും വരും ഇപ്പോൾ ഈ പാത്രത്തിൽ ഓൾറെഡി ആൽഗ ഉള്ളതാണ് നമ്മളില്ലാത്തൊരു പാത്രം ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ആൽഗ്യം വരും പിന്നെ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇൻഫോസൂരിയയും ഫോം ചെയ്യും അപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളേനെ എന്താ ബ്രീഡായിട്ട് ഇറക്കി വിടുമ്പോൾ നല്ല രീതിയിൽ ഇൻഫോസൈരിയും അതേപോലെ ആൾകെ എന്തിൽ ഫോം ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാനത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല രീതിയിൽ ആൾഗെ ഫോം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഫോസ് ഉണ്ടാവും ഇതിനകത്ത് അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ എന്താ പറയുക ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളേനെ ഇറക്കി വിടുന്നത് ആർ ടി എം എക്ക് പകരം നമ്മളവർക്ക് ഈ ഇൻഫോസൂരിയും അതേപോലെ ഈ ആൾഗെയൊക്കെയാണ് ഫസ്റ്റ് ിൽ ആദ്യത്തെ ഒരാഴ്ച ഫീഡ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരാഴ്ച മാത്രമല്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു പതിനഞ്ച് ദിവസം വരെ നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആർ ടി ഇമയും മോയിനയും ഫീഡ് ചെയ്തിട്ടൊരു ഗ്രോത്താണ് ഈ കാണുന്നത് അതായത് ആദ്യത്തെ ഒരു ഒരഞ്ചാറ് ദിവസം അതായത് മാക്സിമം ഒരാഴ്ചയോളം നമ്മൾ ആർ ടി മാത്രം ഫീഡ് ചെയ്ത് രണ്ടു നേരം പിന്നെയുള്ള ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർ ടി ഇമയും മൊയിനയും വൈകിട്ട് അങ്ങനെ മാറി ഫീഡ് ആ ഫീഡ് ചെയ്തിട്ടു എന്നുള്ളൊരു ഗ്രോത്താണിപ്പോൾ നിങ്ങളീ കാണുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർ ടിമഐ കൊടുത്തിട്ട് കിട്ടുന്നൊരു ഗ്രോത്ത് നമ്മൾ അതല്ലാതെ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കോ നോർമൽ ഫീഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഞാനത് ഉറപ്പൊന്നും പറയുന്നില്ല നമുക്ക് എങ്ങനെ പോലും ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഗ്രോത്തിൽ എത്തി ഈ ഒരു ഗ്രോത്തിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നമ്മൾ ഏകദേശം ഇത്ര ഒരു ഗ്രോത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉമാരെ നമ്മൾ ഇതേപോലത്തെ വലിയ ടാങ്കുകൾക്ക് മാറ്റണം അതായത് അവർക്ക് ഓടിക്കളിച്ച് നടക്കാൻ വേണ്ടി നീന്തി കളിച്ച് നടക്കാൻ കുറച്ച് സ്ഥലം വേണം ഇപ്പോൾ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പ്ലാറ്റ് ആ റെഡിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അതായത് ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ മൊയിന നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യണം ഇവർ നന്നായിട്ട് കഴിക്കും ലൈഫ് വീട് നന്നായിട്ട് കഴിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ട് നേരം നന്നായിട്ട് മോയിനെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ഞാൻ അപ്പോൾ ഇവിടെ മോയിന തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് വേറെ ഒരു തരത്തിലുള്ള ഡ്രൈ ഫീഡ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നില്ല രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ ഞാൻ മോവിനെയാണ് കൊടുക്കുന്നത് ആ അപ്പോൾ നമ്മൾ നേരത്തെ മോയിനാ കുറച്ച് ക്ഷാമം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അത് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൾച്ചറായി കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറ്റുന്ന പോലെ നമ്മളുടെ മൊയിനെ ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചാൽ അതേപോലത്തെ ടാർപ്പായ ടാങ്കുകൾ തന്നെ വേണമെന്നില്ല കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ ഇതേപോലത്തെ നമുക്ക് ചെറിയ ടാങ്കുകൾ അതായത് ടയറിൻ്റെ അതല്ല പ്ലാസ്റ്റിക് ടബുകളിലൊക്കെ നമുക്ക് വളർത്താം ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ പറയുക കുറച്ച് സ്ഥലത്തിട്ട് വളർത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോത്ത് ഒരിക്കലും കിട്ടാത്തത് നല്ല ഫുഡ് കൊടുത്താലും ഗ്രോത്ത് കിട്ടിക്കോളണം എന്നില്ല അപ്പം നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ ഉള്ളുവെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ സ്പേസിൽ ചെറിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക നീന്തി നടക്കാൻ കുറച്ച് സ്പേസ് വേണം അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഗ്രോത്ത് കിട്ടും പറഞ്ഞു വന്ന് വലിയ ആ ടാങ്കുകൾ വേണമെന്നില്ല കുറച്ച് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാങ്ക് തന്നെ മതി പിന്നെ അവർക്ക് നമ്മൾ എന്താ പറയുക മോയിനയ്ക്ക് പുറമെ ബ്ലഡ് വേംസ് കൊതുകിൻ്റെ കൂത്താടേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജ് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബ്ലഡ് വേംസ് നമ്മൾ എന്താ പറയുക മോയിന ടാങ്കിൻ്റെ അടിയിലുള്ള വേസ്റ്റ് നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതാണ് അപ്പോൾ ഇതിപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര മാസം ഒന്നര ഒന്നര മാസത്തിന് ശേഷം അതായത് രണ്ട് മാസത്തിനുള്ളിലുള്ള ഒരു ഗ്രോത്താണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പ്ലാറ്റ് ആൻഡ് റെഡ് ബിഗ്ഗിയറിൻ്റെ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇവർക്ക് നമ്മൾ രണ്ട് നേരം എന്താ പറയുക മൊയിന നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നേരം നമ്മൾ മൊയിന കൊടുക്കുന്നതിനൊപ്പം തന്നെ ഡ്രൈ ഫീഡും അവർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാണുന്ന അതിൻ്റെ ഫീമെയിൽസാണ് അതായത് ഈ ഇപ്പം കാണുന്ന ഫീമെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടൊരു ഫീമെയിൽസ് ആണ് കാണുന്നത് ഇതിൽ പ്ലാച്ചിനഡിൻ്റെ ഫീമെയിൽസും ഉണ്ട് ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽസും ഉണ്ട് അപ്പോൾ ഇവർക്ക് കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ലൈഫ് ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഡ്രൈ ഫീഡും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫിഷിനൊന്നും ഇടാൻ പാടില്ല അതിനകത്ത് സ്പേസ് ഉള്ളതിനനുസരിച്ച് മാത്രം ഇടാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടര രണ്ടര മാസം പ്രായ ആവാരായിട്ടുള്ള ചില്ലി മൊസൈക്ക് ബിഗ് ജേഴ്സിനെയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ രണ്ട് ഒന്ന് രണ്ട് പ്ലാറ്റ്സ് ആൻഡ് പുതിയ ലൈനേജും കൂടെ കിടക്കുന്നുണ്ട് മെയിൽസ് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇപ്പം നേരത്തെ കാണിച്ച ഒരു ഒന്നര മാസത്തെ ആ ഒരു ഗ്രോത്ത് മുതൽ തന്നെ ഒന്നര മാസം പ്രായമായ നമുക്ക് ഇവനെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ആ ജൂനേഴ്സിനൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ആ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മാസം മാക്സിമം പോയ ഒരു രണ്ടര മാസം കൊണ്ട് നോർമൽ ഫുഡ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫിഷിന് നമ്മുടെ ഫിഷുകളേനെ എന്താ പറയുക മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒരു ഗ്രോത്തേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫിഷിന് ഗ്രോത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കൊന്ന് ഗ്രോ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ